ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വെച്ചാൽ കുറച്ച് അപ്ഡേറ്റ് ന്യൂസിനെ കുറിച്ചാണ്. അപ്പോൾ അപ്ഡേറ്റ് ന്യൂസിനോട് വരികയാണെങ്കിൽ ഇന്ന് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പറ്റുന്ന ഒരു ചെറിയൊരു മാറ്റമാണ്. എന്ന് വെച്ചാൽ നമ്മൾ റിവ്യൽ പോയിനെ കുറിച്ചുള്ള ഒരു മാറ്റമാണ്. അതേപോലെ തന്നെ ക്ലാഷ് കോഡിലോട്ട് പുതിയൊരു രഞ്ച് മൂന്ന് മാറ്റം വരുന്നുണ്ട്. അതേപോലെ പുതിയ റാങ്ക് സീസൺ, ക്ലാഷ് കോഡ് പുതിയ റാങ്ക് സീസൺ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ചേഞ്ചസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ റാമ്പേജ് ബണ്ടിൽസിനെ കുറിച്ചും പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് വരുന്ന കുറച്ച് അല്ലാത്ത കുറച്ച് ചേഞ്ചസിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയുടെ സ്വാഗതം. നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, നിങ്ങൾ സ്ക്രീൻ കാണാൻ റിവ്യൂ പോയിന്റ്സ് മാറ്റണം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ റിവ്യൂ എടുക്കാൻ ടൈം ഒരു കൂട്ടിയാണ്, 30 സെക്കൻഡ് ആക്കിയിരിക്കുകയാണ്. അതേപോലെ തന്നെ റിവ്യൂ പോയിന്റ് കൂട്ടണം എന്ന് പറയുന്നത് 150 നിന്ന് 180 സെക്കൻഡിലോട്ട് മാറ്റിയിരിക്കുകയാണ്. അതേപോലെ തന്നെ റിവ്യൂ പോയിന്റ്സ് പെർ ഗെയിം എന്ന് പറയുന്നത് 9 നിന്ന് 8 ആയിട്ട് കുറച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെന്തായാലും നല്ലൊരു കാര്യമാണ്. കാരണം പെട്ടെന്ന് ഒരു നോക്കായാലും പിന്നെ ഇനി പെട്ടെന്ന് റിവ്യൂ എടുക്കാൻ പറ്റുന്ന പരിപാടിയല്ല. അപ്പോൾ എന്തായാലും എനിക്കിത് ഇഷ്ടപ്പെട്ടു, നല്ലൊരു കാര്യമാണ്. ഇത് ഗെയിമിലോട്ട് വരാൻ വേണ്ടി കാത്തിരിക്കാം. സോ ഗൈസ്, നിങ്ങളെ കാണുന്ന അടുത്ത് നമ്മൾ കസ്റ്റമർ റൂമിലോട്ട് വരാൻ പോകുന്ന മാറ്റമാണ്. കസ്റ്റമർ റൂമിലെ മാറ്റം എന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ട്സിനെ നോക്കി ചെയ്യാൻ പറ്റും, ഫ്രണ്ട്സിനെ റിവ്യൂ ചെയ്യാൻ പറ്റും, ആ ഒരു രീതിയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഫ്രണ്ട്ലി ഫെയർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നല്ല രസമുള്ള കാര്യമായിരിക്കും, നമുക്ക് എന്തായാലും ഗെയിമിലോട്ട് വരുമ്പോൾ നമുക്കൊരു കസ്റ്റമർ കളിച്ചു നോക്കാം. സോ ഗൈസ്, നിങ്ങളുടെ സ്ക്രീനിലോട്ട് കാണുന്നത് എന്ന് വെച്ചാൽ ഐസ്ക്രീനാണ്. അടുത്തതായിട്ട് വരുന്ന പുതിയ ഗ്രേഡാണ് ഐസ്ക്രീൻ. അപ്പോൾ ആ ഐസ്ക്രീനിൻ്റെ അകത്ത് അകപ്പെട്ടുന്ന എനിമി ആണെങ്കിൽ എനിമിക്ക് എന്ത് പറ്റും, റെഡ്യൂസ് 10% മൂവ്മെൻറ്റ് സ്പീഡ് റെഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ 20% റേറ്റ് ഓഫ് ഫയർ ഉണ്ടാവും. അതേപോലെ എന്താണ്, 5 to 10% ഡാമേജ് ആ എനിമി കിട്ടിക്കൊണ്ടിരിക്കും. എത്രമാത്രം ആ എനിമി ഐസ്ക്രീനായിട്ട് നിൽക്കുന്നു അത്രയും മാത്രം ഡാമേജ് കിട്ടിക്കൊണ്ടിരിക്കും. സോ ഗൈസ്, നിങ്ങളുടെ സ്ക്രീൻ കാണുന്ന പോലെ പുതിയ റാങ്ക് സീസൺ, ക്ലാഷ് കൊണ്ട് പുതിയ റാങ്ക് സീസൺ വരുന്നതാണ്. അപ്പോൾ അതിൽ പുതിയൊരു റാങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്, ഗ്രാൻഡ് മാസ്റ്റർ എന്നാണ്. അപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ റാങ്ക് എന്ന് പറയുന്നത് ഒരു അടിപൊളി റാങ്കാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതൊന്നും നല്ലൊരു കാര്യമാണ്. അപ്പോൾ അത് മൂന്നായിട്ട് തിരിച്ചിട്ടുള്ള ഗ്രാൻഡ് മാസ്റ്റർ 1, ഗ്രാൻഡ് മാസ്റ്റർ 2, ഗ്രാൻഡ് മാസ്റ്റർ 3. ഗ്രാൻഡ് മാസ്റ്റർ 1 എന്ന് വെച്ചാൽ 1 to 100 പ്ലെയേഴ്സും, അതേപോലെ തന്നെ ഗ്രാൻഡ് മാസ്റ്റർ 2 എന്ന് വെച്ചാൽ ടോപ്പ് 100 to 300 പ്ലെയേഴ്സും, അതേപോലെ തന്നെ ഗ്രാൻഡ് മാസ്റ്റർ 2 വെച്ചാൽ ടോപ്പ് 300 to 1000 പ്ലെയേഴ്സാണ്. അപ്പോൾ എന്തായാലും അടിപൊളി ആയിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഗ്രാൻഡ് മാസ്റ്റർ മിക്കവാറും അടുത്ത സീസണിൽ പുഷ് ചെയ്യാൻ നോക്കും. സോ ഗൈസ്, നമ്മൾ ഫൈനലായിട്ട് നോക്കാൻ പോകുന്ന നമ്മുടെ റാമ്പേജ് ബണ്ടിൽസ്. നമുക്ക് 4 റാമ്പേജ് ബണ്ടിൽസ് പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും വരുന്നുണ്ട്. അതിൽ 3 മെയിൽസും അതേപോലെ തന്നെ ഒരു ഫീമെയിൽ ബണ്ടിലും വരുന്നുണ്ട്. ആദ്യത്തെ ബണ്ടിൽ നിന്ന് അസുൽ ഡ്രാഗൺ, രണ്ടാമത്തെ ബണ്ടിൽ നിന്ന് വൈറ്റ് ടൈഗർ, മൂന്നാമത്തെ ബണ്ടിൽ എന്ന് പറയുന്നത് വെർമീലിയൻ ബേർഡ്, നാലത്തെ ബണ്ടിൽ നിന്ന് ബ്ലാക്ക് ടോർട്ടോയിസ് ആണ്. ഇതിൽ മിക്കവാറും നമുക്ക് ബ്ലാക്ക് ടോർട്ടോയിസ് എന്ന വണ്ടി നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടാനാണ് പോകുന്നത്. അത് ഒരു ഇവൻറ്റ് വഴിയോ ഒരു കുറച്ച് മിഷൻസ് വഴിയോ അല്ലെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഫ്രീ ആയിട്ട് നമ്മുടെ സെർവറിലോട്ട് വരാൻ പോകുന്ന ഒരു ബണ്ടിലാണ്. അടിപൊളി ബണ്ടാണ് ബ്ലാക്ക് ടോർട്ടോയിസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബണ്ടിലാണ് ബ്ലാക്ക് ടോർട്ടോയിസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ ബണ്ടിൽ എടുക്കുക, ഈ ബണ്ടിൽ ഉടനെ നമ്മൾ ഗെയിമിലോട്ട് വരുന്നതായിരിക്കും. സോ ഗൈസ്, ഞാൻ ഈ വീഡിയോ അവസാനം ഞാൻ റാമ്പേജിൻ്റെ പുതിയൊരു ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ട്രെയിലർ എല്ലാവരും നിങ്ങൾ കാണുക. അതേപോലെ തന്നെ ഇപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഞാൻ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വയ്ക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ, ബൈ ഗൈസ്. ഫോർ ഹീറോസ്.